ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ ട്വിസ്റ്റുകളുള്ള അടിപൊളി ഒരു തെലുഗ് ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥയാണ് കഥയുടെ പേര് കെരോസിൻ കഥയെക്കുറിച്ച് ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ ഒരു രക്ഷയില്ലാത്ത ട്വിസ്റ്റ് പ്രേമികളെ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത വേറെ ലെവലിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറ് ഇനിയിപ്പോ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ട്വിസ്റ്റുകൾ ഇല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തും പറയാം കഥയെക്കുറിച്ച് അധികം ഒന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കഥകളെ തേടി പിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് ഈ ഒരു വീഡിയോക്ക് ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ലൈക്കില്ലേ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള കഥകളെ ഇനിയും കാണുന്ന തോന്നുകയാണെങ്കിൽ മാത്രം ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ തുടങ്ങില്ലേ കഥയുടെ ആരംഭത്തിലെ ഗ്രാമത്തിലെ ഒരു ഭാഗത്ത് ഏതോ ഒരുത്തൻ ഒരു ചെറിയ പെൺകുട്ടിയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി മണ്ണെണ്ണ ഒഴിച്ച് അവളുടെ ശരീരം കത്തിച്ച് കളഞ്ഞിട്ട് ഈ മണ്ണെണ്ണ ക്യാൻ എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ് ആ ഒരു ക്രൈം സീനിലേക്ക് എത്തിയ പോലീസ് ടീം എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് കളക്ട് ചെയ്തു നോക്കുന്നുണ്ട് അടുത്ത സെല്ല് നമ്മൾ കാണുന്നത് ഗൗരി എന്ന ഒരു പെൺകുട്ടിയെയും അവളുടെ അച്ഛനെയാണ് ഇവര് രണ്ടുപേരും എന്തോ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ള പുറപ്പാടിലാണ് ഗൗരിയോട് അച്ഛൻ പറയുന്നുണ്ട് ഗൗരി സമയം കുറയായി നമുക്ക് പോകണ്ടേ അപ്പോളാണ് അവള് പറയുന്നത് അച്ഛന്റെ ചെരുപ്പ് പൊട്ടിപ്പോയി അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് തൽക്കാലം ആ വെറും കാലോടെ നമുക്ക് നടന്നു പോകാം വൈകുന്നേരം ഞാൻ ടൗണിലേക്ക് പോകില്ലേ അപ്പോൾ നിനക്ക് പുതിയൊരു ചെരുപ്പ് ഞാൻ വാങ്ങിക്കൊണ്ടു തന്നേക്കാം അപ്പോ ഗൗരി പറയുന്നുണ്ട് ആയിക്കോട്ടെ അച്ഛാ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ അവര് എന്ത് ഫംഗ്ഷനെ പോന്നുവെച്ചാല് ആ നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് വയസ്സ് തകഞ്ഞിട്ടുണ്ട് അതിന്റെ ചടങ്ങ് നടക്കുകയാണ് അങ്ങനെ ചടങ്ങ് കഴിഞ്ഞിട്ട് എല്ലാ ആളുകളും ഭക്ഷണം കഴിക്കില്ലേ അപ്പോ ഗൗരി ഭക്ഷണം കഴിച്ചിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് അച്ഛനാണെങ്കിൽ അച്ഛനാണെങ്കിലിപ്പോ കഴിച്ച് തുടങ്ങിയിട്ടില്ലല്ലോ ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാണ് അച്ഛൻ കഴിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ഒറ്റക്കാണെ പോകാൻ പോന്നെ എന്റെ ഫ്രണ്ട്സൊന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ബോർ അടിക്കും ഞാന് മെല്ലെ നടന്നേക്കാം എന്തായാലും സൂക്ഷിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവള് പറഞ്ഞയക്കുന്നുണ്ട് അടുത്ത സില് നമ്മൾ കാണുന്നത് ആ ഒരു ഗ്രാമ തലവനെയാണ് ഇങ്ങരയുടെ പേരാണ് രാമ റെഡ്ഡി ഇങ്ങര് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങരയുടെ ഇപ്പോഴത്തെ പാർട്ടി തന്നെയാണ് ഭരണത്തിലുള്ളത് അപ്പോൾ അടുത്ത പ്രാവശ്യവും ഇവരുടെ പാർട്ടിയുടെ എം എൽ എ തന്നെ ആ ഭരണത്തിലെത്തണം അപ്പോ അതിനുവേണ്ടി എന്തൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് തന്റെ അനുയായികളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഗൗരി ഒറ്റക്ക് നടന്നു പോകുന്നത് അങ്ങനെ കാണുന്നത് റെഡ്ഡിയാണെങ്കിൽ നല്ലവണ്ണം മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയാളുടെ നോട്ടത്തിൽ എന്തോ പന്തികളുണ്ട് അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ കൂട്ടുകാളികൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളും കൂടെ വരണോ എങ്ങോട്ട് വരണോ എന്ന് എലക്ഷൻ ജോലിയില്ലേ ആദ്യം അത് ചെയ്യാൻ നോക്ക് അതും പറഞ്ഞിട്ട് ഗ്രാമത്തലവൻ റെഡ് ഗൗരിയുടെ പിന്നാലെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഗൌരി നടന്ന് കിടന്ന് ഒരു ഫോറസ്റ്റിന്റെ ഏരിയയിലൂടെയാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അവൾക്കൊരു പഴത്തിന്റെ സ്മെല് കിട്ടുന്നത് ആ ഒരു കായ പറിക്കാന് മരത്തിൽ കയറുമ്പോൾ കാല് തെറ്റിറ്റ് അവള് താഴെ വീണ് അവളുടെ ബോധം പോവാണ് അടുത്ത സീൽ നമ്മൾ കാണുന്നത് ആ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഭരണകക്ഷിയുടെ ആൾക്കാർ വന്നിട്ട് അവരുടെ പാർട്ടിയുടെ കൊടി കെട്ടുകയാണ് എന്നാൽ അത് കണ്ടപ്പോൾ ഒരു കോൺസ്റ്റബിള് വല്ലാ ദേഷ്യം വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ധേര്യുണ്ടെങ്കിലേ സ്റ്റേഷന് മുൻപിൽ വന്ന് നിന്റെ പാർട്ടിയുടെ കൊടി കെട്ടും അങ്ങനെ അവരെ പിടിച്ച് സെല് ാണ് അപ്പോഴാണ് ഭരണകക്ഷിയുടെ എം എൽ എസ് വിളിച്ച് ചോദിക്കുന്നത് അല്ല തനിക്ക് അത്രക്ക് ധൈര്യോ എന്റെ അനേകളെ പിടിച്ചിട്ട് ജയിലിലിടാന് എസ് എ പറയുന്നുണ്ട് സാറേ അതിന് അവര് സ്റ്റേഷന് മുൻപില് നിങ്ങളുടെ പാർട്ടിയുടെ കൊടി കെട്ടിയതുകൊണ്ടോ എന്നാൽ എം എൽ എ നീ പറയുന്നതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല അവൻ ആദ്യം നീ പുറത്തുവിടും എന്നാൽ എസ് സി അതിനവരിപ്പഴാ അറസ്റ്റ് ചെയ്ത് പറയുന്നത് കേട്ടാ മതി അവരെ ഇറക്കി വിടരാ എസ് ഐക്കും വേറെ വഴിയില്ല അങ്ങനെ അവരെ റിലീസ് ചെയ്യാണ് എന്നാൽ അവനാണെങ്കിലെ പോലീസിനെ തുറച്ചു നോക്കിയിട്ടാണ് അവിടെ തിരിച്ചു പോകുന്നത് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഗൗരിയുടെ അച്ഛനെയാണ് ആ ഒരു ഫംഗ്ഷനെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ എവിടെയും തന്റെ മകളെ കാണുന്നില്ല അല്ല അവൾ ആയിരിക്കും പോയിട്ടുണ്ടാവുക അവളുടെ പേരൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് ഗൌരി പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും അദ്ദേഹം തേടി നോക്കുന്നുണ്ട് അടുത്ത സില് നമ്മൾ കാണുന്നത് ആ ഗ്രാമത്തിലേക്ക് പണിക്ക് വന്നിട്ടുള്ള മൂന്ന് ബംഗാളികളെയാണ് അതായത് ഗൗരിയുടെ തിരോധാനായിട്ട് ഇവർക്ക് എന്തോ ബന്ധമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗൗരിയുടെ അച്ഛനാണെങ്കിൽ നാട്ടിൽ മുഴുവൻ തന്റെ മകൾ അന്വേഷിച്ച് കാണാതായപ്പോൾ ആ ഗ്രാമത്തിലെ തലവൻ റെഡ്ഡിയും എല്ലാ ജനങ്ങളെയും കൂട്ടിയിട്ട് ആ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് തേടിയെത്തിയിട്ട് ഏകദേശം രാത്രി ആവാനായിട്ടുണ്ട് അങ്ങനെ അവർ എത്ര തേടി നോക്കിയിട്ടും കുറിച്ച് ഒരു ക്ലൂ അവർ കിട്ടുന്നില്ല ആദ്യമൊക്കെ തലവൻ റെഡ്ഡി പറഞ്ഞത് റെൌഡി അവള് നമ്മുടെ ഗ്രാമത്തിലെ കുട്ടിയാ അവൾക്ക് എന്ത് സംഭവിച്ചാലും അവളെ തേടി കണ്ടുപിടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ എന്നാല് പതിയെ പതിയെ ഇരീടാവാൻ തുടങ്ങിയപ്പോൾ അയാള് പറയുന്നുണ്ട് ഇനിയിപ്പോ ഇഴ ജന്തുക്കളും വല്ല വന്യജീവികളും വന്നാലോ അതുകൊണ്ട് സേഫ് അല്ല തലക്കാരും എല്ലാരും വീട്ടിലേക്ക് പോയിക്കോ ബാക്കി അന്വേഷണം നമുക്ക് നാളെ ആരംഭിക്കാം എന്നാല് ഗൗരിയുടെ അച്ഛൻ പറയുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ പറയുന്നത് അവള് ചെറിയ മോളാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അവളെ തേടി കണ്ടുപിടിച്ചിട്ട് പോയ പോരെ എന്നാല് റെഡ്ഡി പറയുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും നേരം തേടിയിട്ടും ഒരു തെളിവും കേട്ടിട്ടില്ലല്ലോ എന്നാല് അടുത്ത ദിവസം രാവിലെ ആയപ്പോ ആ ഗ്രാമത്തിലെ ഏതോ ആള് കാട്ടിന്റെ ഉള്ളിലായിട്ട് ആരോ ഗൗരിയെ കൊലപ്പെടുത്തി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചളഞ്ഞതേ കണ്ടുപിടിക്കാണ് അങ്ങനെ പോലീസ് സ്റ്റേഷൻ േക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റബിൾ ആണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മുടെ എസ് എയുടെ വീട്ടിലേക്ക് വരികയാണ് എന്നാൽ എസ് എ ചോദിക്കുന്നുണ്ട് എന്താടോ അത് രാവിലെ തന്നെ സാറേ ഇന്നലെ കാണാതായ ഗൗരി എന്ന ആ ഒരു പെൺകുട്ടി അവളെ ജനങ്ങള് തേടി നോക്കിയിരുന്നില്ലേ എന്നാൽ ആരും അവളെ കൊലപ്പെടുത്തിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പം എസ് ഐ പറയുന്നുണ്ട് അതിന് രാവിലെ ഏഴ് മണിക്ക് എന്നെ എന്തിനാടോ താൻ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് എവിഡൻസ് കളക്ട് ചെയ്യാൻ ആദ്യം നീ പോയിട്ട് ഫോറൻസിക് ടീമിനെ വിളിച്ചിട്ട് വാ അങ്ങനെ എസ് ഐ വീണ്ടും തിരിച്ചു പോയിട്ട് ഉറങ്ങാൻ നോക്കുമ്പോൾ എം എൽ എ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ ഒരു ഗൗരി എന്ന പെൺകുട്ടിയുടെ കേസ് അന്വേഷണം എവിടെ വരെയായി അപ്പം ഇൻസ്പെക്ടർ പറയുന്നുണ്ട് സാറേ ഇപ്പോഴാണ് കോൺസ്റ്റബിൾ ഒന്ന് കാര്യം പറഞ്ഞേ ഞാൻ ഉടനെ തന്നെ അന്വേഷത്തിന് പോകാൻ ഇറങ്ങാണ് അപ്പം എം എൽ എ പറയുന്നുണ്ട് ഇത് എലക്ഷൻ ടൈമാണ് മര്യാദക്ക് വേഗം പോയിട്ട് അവൾക്ക് എന്താ പറ്റിയത് അത് കണ്ടെത്താൻ നോക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ പേര് മോശമായി കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ നിന്ന് ഒരു ഓട്ടുപോലും കിട്ടില്ല അതിനുശേഷമാണ് നമ്മുടെ ഇൻസ്പെക്ടർ ആ ഒരു ക്രൈം സീനിലേക്ക് പോകുന്നത് അവിടെ പോയി നോക്കുമ്പോൾ നമ്മുടെ ഗൗരിയുടെ അച്ഛനും അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ശിവയെയും കൂടി ഗൗരി ഗൌരി എന്ന് വിളിച്ചിട്ട് നെഞ്ചുപൂട്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫോറൻസിക് ടീം എത്തിയിട്ട് അവിടുത്തെ എവിഡൻസ് മുഴുവൻ കളക്ട് ചെയ്യുന്നുണ്ട് അതേ സ്ഥലത്തേക്ക് എം എൽ എ അതുപോലെ ഗ്രാമ തലവൻ റെഡ്ഡി എല്ലാവരും എത്തിയിട്ടുണ്ട് അതിനുശേഷം എം എൽ എയും അതുപോലെ റെഡ്ഡിയും ഇൻസ്പെക്ടറും കൂടി ഒറ്റയ്ക്ക് പോയിട്ട് എന്തോ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു പോലീസ് കോൺസ്റ്റബിൾ കാണുന്നുണ്ട് അടുത്ത സീനില് തന്റെ മകള് ഗൗരിയുടെ വിയോഗം സഹിക്കാൻ പറ്റാതെ അച്ഛൻ നെഞ്ചുപൂട്ടി പറയുന്നുണ്ട് എന്നെ തനിച്ചാക്കിയിട്ട് നീ എന്തിനാ ഒറ്റയ്ക്ക് പോയെ നിന്നോട് ആരായി ക്രൂരത ചെയ്തേ എന്നിൽ നിന്ന് പിരിച്ചു കളഞ്ഞേ ആ ഒരു സമയത്തും ആ ഒരു അച്ഛന് തന്റെ മകള് കൂടുണ്ടായിരുന്ന പഴയ ഓർമ്മകൾ വരുന്നുണ്ട് അതേ സമയത്ത് പോലീസ് ടീമിലെ അവര് പേരിന് ഒരു അന്വേഷണം വയ്ക്കുന്നുണ്ട് അതായത് വെറുതെ ജനങ്ങളോട് ചെറിയ ചോദ്യം ചെയ്ത് മാത്രം ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ട് ആ നാട്ടിലെ പൊടിയിലേക്ക് വെറുതെ ഇറങ്ങിയിട്ട് ബോഡി തപ്പുന്ന പോലെ ജനങ്ങളുടെ കണ്ണില് പൊടിയിടുന്നുണ്ട് എന്നാല് തന്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്നറിയാതെ ദിവസവും ആ ഒരു അച്ഛൻ സ്റ്റേഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റോ എന്റെ മകളോട് ആരായി ക്രൂരത ചെയ്തേ സ്റ്റേഷനിൽ മാത്രമല്ല നമ്മുടെ ഇൻസ്പെക്ടറിനെ തനിച്ച് കണ്ടിട്ടും തന്റെ മകൾക്ക് സംഭവിച്ച അനീതിക്ക് നീതി വാങ്ങിക്കൊടുക്കാനൊക്കെ പറയുമ്പോഴോ അങ്ങനെ പറയുന്നത് നിങ്ങളുടെ മകളുടെ കേസ് തന്നെയാണ് അന്വേഷിച്ചോണ്ടിരിക്കുന്നത് തൽക്കാലം നിങ്ങൾ വീട്ടിലേക്ക് പോ എന്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങള് വിളിച്ച് അറിയിച്ചേക്കാം അടുത്ത സീനിലെ പോലീസ് ഇൻസ്പെക്ടറും ടീമും ഒരു കള്ളാപ്പി പിടിച്ചിട്ടുണ്ട് ഇവനെ കള്ളാപ്പി എന്ന് എന്തിനെ വിളിച്ചെന്ന് കഥ പതിയെ പതി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അവന്റെ വീട്ടില് പോലീസ് ടീം എത്തിയിട്ട് വീട് മുഴുവൻ തേടി നോക്കിയിട്ട് പറയുന്നുണ്ട് ഒന്നു മോനെ നീ നിന്റെ എന്നിട്ട് ആ ഒരു ചെരുപ്പ് എടുത്തിട്ട് നേരെ പോകുന്നത് കാട്ടിലെ ഗൗരിയുടെ ബോഡി എവിടെയാണ് കരിച്ച രീതിയിൽ കണ്ടെത്തിയത് അതേ സ്ഥലത്ത് ആ ചെരുപ്പ് കൊണ്ട് ഇടുകയാണ് അതായത് ഇവര് കഷ്ടപ്പെട്ട് കേസ് അന്വേഷിച്ച് കണ്ടെത്തിയ പോലെ ഈ ഒരു കള്ളാപ്പിയാണ് ഗൗരിയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അവന്റെ ചെരുപ്പ് എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്ത് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ എന്നാൽ അവനാണെങ്കില് എന്താ സംഭവിക്കുന്നതെന്ന് പോലാറാതെ ജയിലിൽ കടക്കാണ് അപ്പോഴാണ് ആ ഒരു ഗ്രാമ തലവനിലേ നമ്മുടെ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് അല്ല ഗൗരിയുടെ കേസ് ക്ലോസ് ആയില്ലേ ആപ്പി ഇൻസ്പെക്ടർ കേസൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ മാസപ്പടി അത് മറക്കരുത് ഞാൻ ആളെ അങ്ങോട്ട് അയച്ചേക്കാം അപ്പോൾ റെഡ്ഡി പറയുന്നുണ്ട് ആരും വേണമെങ്കിലും അയച്ചോ എക്ക് റെഡിയാണ് അപ്പോഴാണ് നമ്മുടെ ഗൗരിയുടെ അച്ഛൻ തന്റെ മകളെ കൊലപ്പെടുത്തിയ കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം അറിയുന്നത് അങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഇൻസ്പെക്ടറോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മകളെ കൊലപ്പെടുത്തിയവൻ അവനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ അപ്പോൾ ഗത്തായിട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് നിന്റെ മോളെ കൊന്നവൻ തന്നെയാണ് ആ സെല്ലിലുള്ളത് എന്നിട്ട് അവനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഗൗരിയുടെ അച്ഛൻ പറയുന്നുണ്ട് അല്ല ഇവനാണോ എൻ്റെ മകളെ കൊലപ്പെടുത്തിയത് എൻ്റെ മോളെ കാണാതായ സമയത്ത് ഇവൻ ജയിലിലായിരുന്നില്ലേ പിന്നെ ഇവൻ എങ്ങനെയാ അത് ചെയ്യുക അപ്പം ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാണോ അതോ നിങ്ങളാണോ പിന്നെ എനിക്ക് നല്ലൊരു സംശയമുണ്ട് നീ തന്നെയാണോ നിന്റെ മകൾ ഉപദ്രവിച്ചിട്ട് അവസാനം നാട്ടുകാരുടെ മുമ്പില് മാനേനാവാൻ വേണ്ടിയിട്ട് അവളെ കൊന്നുകളഞ്ഞെന്ന് സത്യം പറ നീ അല്ലേ നിന്റെ മോളെ കൊന്നേ അപ്പോൾ ഗൗരയുടെ അച്ഛൻ പറയുന്നുണ്ട് സാറേ ഓൾറെഡി ഞാൻ തകർന്നിരിക്കുക അത് മാത്രമല്ല മരിച്ചു പോയ എന്റെ മോളെക്കുറിച്ച് വെറുതെ ഇല്ലാ കഥ പറയരുതേ മരിച്ച അവളെ വീണ്ടും നിങ്ങൾ കൊന്നു കളയലേ അങ്ങനെ നെഞ്ചുപോട്ട് കരഞ്ഞിട്ട് ആ ഒരു അച്ഛൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ് അടുത്ത സെല് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള സി ഐ രാജനെയാണ് നമ്മുടെ ഹീറോ ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കുമ്പോ കമ്മീഷണർ ഫോൺ ചെയ്യാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കേസ് നീയൊന്ന് അന്വേഷിക്കണം അതായത് എന്റെ കൂടെ പഠിച്ചൊരു ഓഫീസർ ഉണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലി ഫ്രണ്ടിനെ അങ്ങേരുടെ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് ആരോ കഴുത്തറത്ത് കൊലപ്പെടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങള് അധികം വൈകിപ്പിക്കാതെ ആ ഒരു ക്രൈം സീനിലേക്ക് പോയിട്ട് ആ ഒരു മരണ കൊലയാളി ആരാണെന്നോ ഒന്ന് കണ്ടെത്താൻ പറ്റുമോ പിന്നെ ഈ ഒരു കേസ് കുറച്ചധികം സെൻസിറ്റീവ് അതുകൊണ്ട് അധികം ഡിലേ ചെയ്യണ്ട അങ്ങനെ ഹീറോയും ക്രൈം ക്രൈംസിലേക്ക് പോയി നോക്കുമ്പോൾ ആ ഒരു വീട്ടിലെ ഹാളിൽ തന്നെ സോഫയില് ഇരുന്ന രീതിയില് അങ്ങനെ ആരോ കഴുത്തരത്ത് കൊലപ്പെടുത്തിയിട്ട് പോയതാണ് ഈ ഒരു വീട്ടില് ആരൊക്കെയാ താമസിച്ചു വെച്ചാൽ കൊല്ലപ്പെട്ട ആളും അങ്ങനെടെ ഭാര്യയും അതുപോലെ ഒരു മകൻ ഒരു മകള് പിന്നെ ജോലി ചെയ്യുന്ന ഒരാള് അങ്ങനെ അഞ്ച് പേരാണ് ശരിക്കാ വീട്ടിലുള്ള ആളുകൾ അങ്ങനെ ആ വീട്ടിലെത്തിയ ശേഷം വീട് മുഴുവനായിട്ട് നമ്മുടെ ഹീറോ ഒന്ന് അരിച്ചു പെറിക്കു നോക്കിയിട്ട് ആ ഒരു ഡെഡ് ബോഡി ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഹീറോ ശ്രദ്ധിക്കുന്നത് ആ വീട്ടില് പല ഭാഗത്തായിട്ട് മുളക് പൊടിയില്ലേ അത് വിതറിയിട്ടുണ്ട് അതായത് ഈ നായക്ക് സ്മെല്ല് കിട്ടാതിരിക്കാനെ അപ്പോ ഹീറോയാണെങ്കിൽ ആ ഒരു മുളക് പൊടി എവിടേക്ക് വെത്തറിയിട്ടുണ്ട് അതുപോലെ ആ വീട്ടിലെ പല ഉപകരണങ്ങൾ അതായത് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എല്ലാം ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട് സാറേ ആരോ എന്തായാലും പുറത്തുനിന്ന് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഒരു ജനൽ ചില് തകർന്നിട്ട് ആ ഒരു കാര്യം ഹീറോ ശരിക്കൊന്ന് നോട്ട് ചെയ്തു വെക്കുന്നുണ്ട് എന്നിട്ട് ആ വീട്ടിലെ എല്ലാ ആളുകളെയും ശരിക്കൊന്ന് ഹീറോ നോക്കിയ ശേഷം ഹീറോ പറയുന്നുണ്ട് ഇങ്ങനെ കൊലപ്പെടുത്തിയത് പുറത്ത് നിന്ന് ഒരാൾ വന്നിട്ടല്ല ഈ വീട്ടിന്റെ ഉള്ളിലുള്ള ആരോ ആണ് അങ്ങനെ നമ്മുടെ ഹീറോ ഇല്ലേ നേരെ കൊല പ്പെട്ട ആളുടെ ഭാര്യയോട് പോയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ അപ്പൊ അവരില്ലേ മരണപ്പെട്ട ആളുടെ മകളുടെ നേരക്ക് കഴിച്ചു അതായത് ഈ ഒരു ഭാര്യ അല്ലേ ഇവര് മരണപ്പെട്ട ആളുടെ രണ്ടാമത്തെ ഭാര്യയാണ് എന്നിട്ട് അവര് പറയുന്നുണ്ട് ഇങ്ങനെ കൊന്നത് ഉറപ്പായിട്ടും ഇങ്ങനെയുടെ മകളും ആ ഒരു ജോലിക്കാരനല്ലേ അവന് ചേർന്ന് തന്നെയിരിക്കും അപ്പോൾ നമ്മുടെ ഹീറോ നേരെ പോയിട്ട് അങ്ങേരുടെ മകളോടും അതുപോലെ ജോലിക്കാരനോടും കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറയുന്നുണ്ട് അപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത് ആ ഒരു മകളുടെ പേരാണ് ധന്യ ധന്യം ജോലിക്കാരനും വീട്ടിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അച്ഛൻ വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങേര് കയറി വരുമ്പോൾ കാണുന്ന എന്താ തൻ്റെ മകളായിട്ട് ജോലിക്കാരെ സംസാരിക്കുന്നല്ലേ അയാൾക്ക് വല്ലാതെ ട്രിഗർ ആയിട്ടുണ്ട് ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എൻറെ മകളോട് സംസാരിക്കുന്ന മാത്രം നിനക്ക് ധൈര്യുണ്ടോ അതും പറഞ്ഞിട്ട് അവനെ എടുത്ത് പഞ്ഞു കിടന്നിട്ട് എന്നാല് ധന്യാണെങ്കില് അച്ഛാ അവൻ അടിക്കല്ലേ അങ്ങനെ അച്ഛനെ തെന്നെ തടുക്കാൻ നോക്കുമ്പോ അവസാനം വല്ലാതെ വേദനയായപ്പോ ആ ഒരു ജോലിക്കാരനല്ലേ അവൻ കയ്യിൽ കത്തി എടുത്തിട്ട് അങ്ങനെയുടെ നേരക്ക് ചൂണ്ടുന്നുണ്ട് അപ്പോൾ ധെന്നെ ഇത് അച്ഛന്റെയും മകളുടെ ഇടയിലുള്ള പ്രശ്നമാണ് നീ കത്തിയെ താഴെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അവനും ദേഷ്യത്തില് അവിടെ തിരിച്ചു പോകാണ് ജോലിക്കാരൻ പറയുന്നുണ്ട് സാറേ കഴിഞ്ഞ രാത്രി ഇതാണ് സംഭവിച്ചേ ഞാൻ വീട്ടിൽ നിന്ന് പോയതാണ് ഇന്ന് രാവിലെയാണ് ഇങ്ങനെ മരണപ്പെട്ട കാര്യം ഞാൻ അറിയുന്നേ അപ്പോൾ പോലീസ് ചോദ്യം ചെയ്തും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ് സത്യത്തിൽ ഞാൻ ഞാനല്ല അങ്ങനെ കൊലപ്പെടുത്തിയേ അപ്പോൾ നമ്മുടെ ഹീറോ കൂടുതലൊന്നും ചോദിക്കാതെ അടുത്തതായിട്ട് ധെന്നയോട് കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് സാറേ കഴിഞ്ഞ ദിവസം അച്ഛനോട് വല്ലാതെ ദേഷ്യത്തില് സംസാരിച്ചപ്പോ ആ ഒരു ഭാഷയിൽ ഞാൻ റൂമിൽ കയറിയിട്ട് വാതിലടച്ചതാണ് എന്നാല് രാവിലെ ആയിട്ട് ഞാൻ പുറത്തു വന്നിരുന്നില്ല അപ്പോഴാണ് ചെറിയ കരച്ചിൽ കേൾക്കുന്നത് ആ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തു വന്നതും എന്റെ അച്ഛനെ ആരോ കൊലപ്പെടുത്തിയത് ഞാൻ കാണുന്നതും അടുത്തതായിട്ട് കൊല്ലപ്പെട്ട ആളുടെ മകൻ ഇവന്റെ പേര് സിദ്ധെന്നാണ് സിദ്ധിനോട് കഴിഞ്ഞ ദിവസം നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് സാറേ കഴിഞ്ഞ രാത്രി ഞാനൊരു പാർട്ടിയിലായിരുന്നു പാർട്ടി കഴിഞ്ഞ് വല്ലാതെ ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോഴാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ട് കിടക്കുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ ഹീറോ ഹീറോയാണെങ്കിൽ സിദ്ധി കഴിഞ്ഞ രാത്രി പാർട്ടിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റബിൾസിനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് ആ ഒരു വീട് മുഴുവനായിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് ഹീറോ വീണ്ടും തേടി നോക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലെ എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്ത ശേഷം ഓരോരുത്തരും നോക്കിയിട്ട് അവസാനം അങ്ങനെയുടെ രണ്ടാമത്തെ ഭാര്യയല്ലേ അവളെ അറസ്റ്റ് ചെയ്യാൻ പറയാണ് അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ വേണമെന്ന് കരുതിയിട്ടല്ല അങ്ങനെയോട് അങ്ങനെ ചെയ്തേ സത്യത്തിൽ അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു തന്നെ അങ്ങനെയൊരു സ്വത്ത് കണ്ടിട്ട എന്നാല് എന്നെ തീരെ ശ്രദ്ധിക്കാതെ എനിക്ക് ആ സ്വത്തിൽ നിന്ന് അല്പം പോലും തരാതെ അയാള് അയാളുടെ മക്കളുടെ പേരിൽ അത് എഴുതി വെച്ചപ്പോൾ ആ ഒരു ദേഷ്യത്തിലാണ് അറിയാതെ പറ്റിപ്പോയത് അങ്ങനെ അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അങ്ങനെ ഹീറോ കേസ് ക്ലോസ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ ആ ഒരു ഏരിയയിലെ എസ് ഐ വന്നിട്ട് നമ്മുടെ ഹീറോയോട് കേസ് ക്ലോസ് ചെയ്ത് സൈൻ ചെയ്യാൻ പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല സാറേ അവരാണ് കൊലപ്പെടുത്തിയെന്ന് സാർ അങ്ങനെ കണ്ടുപിടിച്ചെ അപ്പൊ ഹീറോ പറയുന്നുണ്ട് ഇതത്ര വലിയ കാര്യമൊന്നുമില്ല ആ ഒരു സ്ത്രീ അല്ലേ പുറത്തുനിന്ന് ഒരാൾ ഉള്ളിൽ വന്നിട്ടാണ് അങ്ങനെ കൊലപ്പെടുത്തിയെന്ന് എവിഡൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചത് എന്താ ജനലിന്റെ ചില്ല് തകർത്തിട്ടല്ലേ എന്നാല് ഒരാള് പുറത്തുനിന്ന് ചില്ല് പൊട്ടിച്ചാല് ആ ചില്ല് ഉള്ളിലേക്ക് വീഴും പുറത്തേക്ക് ചില്ല് വീഴാൻ സാധ്യതയില്ല എന്നാല് ഉള്ളിൽ നിന്ന് ചില്ല് പൊട്ടിച്ചാല് അത് കുറച്ചുള്ളിലും അതുപോലെ പുറത്തേക്കും ചില്ല് വീഴാൻ സാധ്യതയുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ആ ചില്ല് വീടിന്റെ പുറത്താണ് കൂടുതൽ കണ്ടത് അപ്പൊ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ ആരോ തന്നെയാണ് കൊലയാളി എന്ന് അതിനുശേഷം കൊല്ലപ്പെട്ട ആളുടെ കഴുത്ത് ശ്രദ്ധിച്ചപ്പോൾ ആ കഴുത്തിലുള്ള മുറിവില്ലേ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി കൊലയാളി റൈറ്റ് ഹാൻഡഡ് ആണെന്ന് അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും ചോദ്യം ചെയ്തില്ലേ അപ്പോ അങ്ങരുടെ മകളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു ആ സമയത്ത് അവളാണെങ്കില് അവളുടെ ഇടത് കൈ കൊണ്ടാണ് സൈൻ ചെയ്തത് അതിൽ തന്നെ അവളല്ല കൊലയാളി നീൻ ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് അങ്ങരുടെ മകൻ സിദ്ധ് അവനോട് ചോദിച്ചപ്പോൾ അവൻ പാർട്ടിയിലായിരുന്നു കഴിഞ്ഞ രാത്രി എന്നല്ല പറഞ്ഞെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൻ ശരിക്കും ആ ഒരു പാർട്ടി തന്നെ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ജോലിക്കാരെ സംശയിക്കണമെങ്കില് അവനാണെങ്കിൽ കഴിഞ്ഞ ഈവനിങ് വീട്ടിലേക്ക് പോയിട്ട് ഇന്ന് രാവിലെ തിരിച്ചു വന്നേ അപ്പോ അവൻ അവളെ സാധ്യതയില്ല പിന്നെ ആ വീട്ടിലാകെയുള്ളത് അങ്ങേരുടെ രണ്ടാം ഭാര്യ മാത്രാണ് ശരിക്ക് കഴിഞ്ഞ രാത്രി എന്താ വെച്ചാൽ ഓൾറെഡി തന്റെ മക്കൾക്ക് അങ്ങേര് സ്വത്ത് മുഴുവൻ എഴുതി കൊടുത്തില്ലേ അതിന്റെ ദേഷ്യവും പാക്കിയും കുറെ നാളായിട്ട് അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങേര് വീട്ടിലേക്ക് വന്നപ്പോ അവള് കയ്യില് കരുതിയ ആ കത്തി വെച്ച് അങ്ങേരുടെ കഴുത്ത് മുറിച്ചതാണ് അതിനുശേഷം പോലീസ് നായക്ക് മണം കിട്ടാതിരിക്കാന് കിച്ചനിൽ നിന്ന് മുളക് പൊടി എടുത്തിട്ട് വീട് മുഴുവനായിട്ട് വിതറിയിട്ട് അതെ മുളക് പൊടി ഡബ്ബെ എടുത്ത് അവര് കിച്ചണിൽ കൊണ്ടുവച്ചതാണ് ഞാൻ കിച്ചൺ ചെക്ക് ചെയ്തപ്പോ ആ ഒരു മുളക് പൊടിയുടെ ബോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു ലേഡിയുടെ ഡ്രസ്സിൽ രക്തമായിട്ടുണ്ട് എന്നാൽ കൊലപ്പെടുത്തിയ ടെൻഷനില് ആ ഒരു ഡ്രസ്സ് ിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടും അവൾ അത് അലക്കാൻ മറന്നു പോയിട്ടുണ്ട് ഞാൻ ആ വാഷിംഗ് മെഷീൻ ചെക്ക് ചെയ്തപ്പോ ബ്ലഡായ അവളുടെ ഡ്രസ്സ് അതിന്റെ ഉള്ളിൽ ഞാൻ കണ്ടിരുന്നു അങ്ങനെയാണ് കൊലയാളി അവള് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നത് എന്നിട്ട് ഹീറോ പറഞ്ഞിട്ട് ഒരു കേസ് വന്നു കഴിഞ്ഞാല് എന്ന് നിന്ന് എടുക്കാതെ സാധ്യതകളെ കുറിച്ചും എവിഡൻസിനെ കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതുപോലെ കേസുകൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ അവിടുന്ന് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് കമ്മീഷണർ മീറ്റ് ചെയ്യാനാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ കമ്മീഷണർ മറ്റൊരു കേസ് ഹീറോയെ ഏൽപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഒരു കേസ് ഏതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഗൗരിയുടെ കൊലക്കേസും അതുപോലെ തന്നെ കഥയുടെ ആരംഭത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയെ ആരോ കൊലപ്പെടുത്തിയിട്ട് ഒഴിച്ച് ബോഡി കരിച്ചിരുന്നില്ലേ ആ ഒരു കേസുമാണ് എന്നാൽ കമ്മീഷണർ ആ ഡീറ്റെയിൽസ് വായിച്ചപ്പോൾ ഒരു ദിവസത്തിലാണ് ആ ഗ്രാമത്തിലെ എസ് ഈ കേസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട് അയാൾ ആരോ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതാണോന്ന് പിന്നെ കൊല്ലപ്പെട്ട രണ്ട് പെൺകുട്ടികളും പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് അതുകൊണ്ട് ഈ ഒരു കേസും കുറച്ച് സെൻസിറ്റീവ് ആണ് ശരിക്ക് ശ്രദ്ധിച്ച് അന്വേഷണം കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പോൾ ഹീറോ പറയുന്നുണ്ട് കേസ് സാറന്നെ ഏൽപ്പിച്ചല്ലേ ബാക്കി ഞാൻ നോക്കിക്കോളാം അങ്ങനെ ആ ഒരു ഗ്രാമത്തിലെ സ്റ്റേഷനിലേക്ക് എത്തിയ ശേഷം നമ്മുടെ ഹീറോയിലെ ആ ഒരു കേസുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ ഒരു സ്റ്റേഷനിലെ ഓഫീസേഴ്സും ആ ഒരു മേഡേഴ്സിന്റെ ഫയൽസ് കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ അത് ചെക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ടറോട് ഹീറോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ ഭയങ്കര കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് കേസ് തെളിയിച്ചുകളഞ്ഞല്ലോ കുറ്റവാളിയും പിടിച്ചു അല്ലേ അപ്പൊ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് സാറേ പ്രഷർ പ്രഷറുകൊണ്ട് വേഗം കണ്ടുപിടിക്കേണ്ടി വന്നതാണ് അപ്പൊ ആഹാ അല്ല എന്തൊക്കെ എവിഡൻസ് ആ കളക്ട് ചെയ്തിട്ടില്ലെന്ന് ആ ഒരു ഫയൽ ചെക്ക് ചെയ്യുമ്പോ അതിൽ ആകെ കൊലയാളിയുടെ ചെരുപ്പ് മാത്രമേ എവിഡൻസ് ആയിട്ടുള്ളൂ അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല ഒരുത്തിന്റെ ചെരുപ്പ് മാത്രം വെച്ചിട്ടാണോ അവനാണ് കൊലയാളിന്ന് നിങ്ങൾ സ്ഥിരീകരിച്ചേ ഒരു ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ അവൻ കൊല ചെയ്യുന്നത് കണ്ട ഏതെങ്കിലും ഐ വിറ്റ്നസോ വ്യക്തമായിട്ടുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് ഒന്നുമില്ലേ അപ്പൊ ശരിക്കും സംഭവിച്ചത് ഏതോരുത്തനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അവനെ സെല്ലിൽ അടച്ചിട്ട് അവനാണ് കൊലയാളി അങ്ങ് സ്ഥാപിച്ചതല്ലേ ഒരു കാര്യം ചെയ് താൻ അറസ്റ്റ് ചെയ്തില്ലേ അവനെ കൂട്ടിട്ടുവാ എന്നിട്ട് അവനോട് ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല മോനെ നീ എങ്ങനെയാ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെ നടന്ന കാര്യം പറ അവൻ പറയുന്നുണ്ട് സാറാ ഞാൻ ചെറുതായിട്ട് കളവ് നടന്നു വരുത്തനാ അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ കയറിയിട്ട് അലമാരുടെ മുകളിലുള്ള സ്വർണവും അതുപോലെ കുറച്ച് പൈസയും അവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അടുത്ത ദിവസം പോലീസ് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് ചക്കാന്ന് പറയുമ്പോ മാങ്ങാന്ന് പറയല്ല ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് നീ കത്തിച്ചളഞ്ഞില്ലേ അതെങ്ങനെയാന്ന് പറ ചോദിക്കുന്നുണ്ട് റേപ്പാ കൊലയാ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ ഈ പോലീസുകാർ ഇടക്കിടക്ക് എന്നെ കാണാൻ വീട്ടിലേക്ക് വരാറുണ്ട് എന്നിട്ട് എനിക്കൊരു അയ്യായിരം രൂപ തന്നിട്ട് ഇവര് പറയുന്ന കേസിൽ കുറ്റവും സമ്മതിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് ജയിലിൽ കടക്കാൻ പറയാറുണ്ട് മൂന്ന് മാസം കഴിയുമ്പത്തേക്കും ഇവര് സാധാരണ എന്നെ പുറത്തെടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാനും ഇത് സമ്മതിച്ചേ പിന്നെ സമ്മതിക്കാൻ വേറെ കാരണമുണ്ട് ഞാൻ ഈ ചെറിയ കളകൾ നടത്തുമ്പോൾ ഈ പോലീസുകാർ കണ്ണടക്കും ചെയ്യും അല്ലാതെ സാറ് സാറ് പറയുന്ന പോലെ ഞാനൊരു പെണ്ണിനെയും ഞാൻ ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല അതിനും മാത്രമുള്ള പവർന്നും എനിക്കില്ല അപ്പൊ ഹീറോ പറയുന്നിട്ട് ആഹ് എസ് ഐ കൊള്ളാല ഒരു കാര്യം ചെയ് കുറച്ചു നാള് താൻ സസ്പെൻഷനും പിടിച്ച് വീട്ടിലിരിക്കെ എന്നിട്ട് ക്രൈം സീനിലേക്ക് പോകാനിറങ്ങുമ്പോൾ എസ് ഐ പറയുന്നുണ്ട് സാറേ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല മുകളിൽ നിന്നുള്ള പ്രഷറും ഉണ്ടാ ആ ഒരു എം എൽ എല്ലേ അങ്ങേരും വേഗം തന്നെ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ വേറെ നിവൃത്തിയില്ലാതെ അങ്ങനെ ചെയ്യേണ്ടി വന്നതാ അപ്പൊ ഹീറോ നിനക്ക് എന്തായാലും നല്ല പ്രഷറില്ലേ പ്രഷറിനെ കുളിക്കാൻ വാങ്ങിയിട്ട് തൽക്കാലം വീട്ടിലിരിക്കും അങ്ങനെ നമ്മുടെ ഹീറോ ആ നാട്ടിലേക്ക് വന്നിട്ട് ഗൗരിയുടെ കേസ് അന്വേഷിക്കുന്ന കാര്യം ആ ഒരു നാട്ടിലൊരു പയ്യൻ എറിഞ്ഞ് ഗൗരിയുടെ അച്ഛനോട് പറയുമ്പോ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓഫീസറെ വേഗം തന്നെ കാണണല്ലോ അതേ സമയത്ത് നമ്മുടെ ഹീറോയിലെ ഗൗരി കൊല്ലപ്പെട്ട ആ ഒരു ഏരിയയില് ചെക്ക് ചെയ്തിട്ട് വല്ല എവിഡൻസും കിട്ടുമെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പാറയുടെ ഇടയിലായിട്ട് എന്തോ എന്തോന്ന് ഹീറോ കാണുന്നുണ്ട് അതെന്താ നോക്കുമ്പോൾ അതൊരു തീപ്പെട്ടിയാണ് അപ്പൊ ഹീറോ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ അടിപൊളിയാട്ടാ ഇതുപോലെ ഒരു എവിഡൻസ് പോലും നിങ്ങൾ കളക്ട് ചെയ്തില്ല എന്നിട്ട് ആ ഒരു തീപ്പെട്ടി ഫോറൻസിക്കിന് അയച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗൗരിയുടെ അച്ഛൻ ഓടി വന്നിട്ട് ഹീറോയോട് പറയുന്നത് മോനെ എന്റെ മോളെ ആരോ ക്രൂരമായിട്ട് കൊന്നളഞ്ഞു എന്നാൽ ഇതിന് മുൻപുണ്ടായിരുന്ന പോലീസുകാരനല്ലേ അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഏതോ ഒരുത്തിനെ എന്റെ മോള് കൊലയാളിയെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളസാക്ഷി ഉണ്ടാക്കിയിട്ട് ആ ഒരു കേസ് ക്ലോസ് എന്റെ എന്റെ മോക്ക് നീതി വാങ്ങി തരാനേ നിങ്ങൾക്ക് പറ്റുമോ അപ്പോൾ ഹീറോ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിങ്ങളുടെ മകൾക്ക് നീതി അധികം വൈകാതെ ഞാൻ വാങ്ങി തന്നിരിക്കും അങ്ങനെ ഹീറോ നേരെ പോകുന്നത് നമ്മുടെ എം എൽ എ മീറ്റിനാണ് ഇപ്രാവശ്യവും എം എൽ എ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത് അപ്പോൾ എം എൽ എ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ നേരിട്ടൊന്ന് കാണുമെന്ന് കരുതിയതാ നിങ്ങളല്ലേ ഇപ്പോൾ ഗൗരിയുടെ കേസ് എടുത്ത് അന്വേഷിക്കുന്നത് ഹലോ ഓഫീസർ നിങ്ങൾ എന്താ എന്നെ കാണുന്നു ഇങ്ങോട്ട് അപ്പൊ ഹീറോ അല്ല ഗൗരിയുടെ കേസ് ക്ലോസ് ചെയ്തതാണോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്യിപ്പിച്ചതാണോ അപ്പോൾ എം എൽ എ തന്റെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് നീ ആ ഇൻസ്പെക്ടറിന് ഒന്ന് കോളി അപ്പൊ അങ്ങേര് പറയുന്നുണ്ട് അതിന് ഈ സി ഐ സാറില്ലേ അങ്ങേര് ഓൾറെഡി ഇൻസ്പെക്ടറിന്റെ ജോലി തോറിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഹീറോ പറയുന്നുണ്ട് എം എൽ എ സാറെ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് ആൻസർ കിട്ടിയാൽ എനിക്കങ്ങ് പോയിരുന്നു ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടില്ലേ ആ സമയത്ത് നിങ്ങൾ ആ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് എന്തോ കാര്യം പറഞ്ഞിരുന്നില്ലേ അതെന്തായിരുന്നു അപ്പോൾ എം എൽ എ പറഞ്ഞിട്ട് എൻ്റെ മണ്ഡലത്തിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ ആ ഒരു കുറ്റവാളിയെ വേഗം കണ്ടുപിടിച്ച് കേസ് ക്ലോസ് ചെയ്ത് ഞാൻ പറഞ്ഞു എന്ന കാര്യം സത്യം തന്നെയാണ് അപ്പോൾ ഹീറോ അല്ല സാറേ ഒരു പെൺകുട്ടി മരണപ്പെട്ട കാര്യം അറിയുമ്പോൾ അവള് റേപ്പ് ചെയ്യപ്പെട്ടാണ് കൊല്ലപ്പെട്ടതെന്ന് നിങ്ങൾക്ക് നേരത്തെ അങ്ങനെ മനസ്സിലായെ അപ്പൊ അങ്ങേര് പറയുന്നുണ്ട് ആദ്യം ഞാൻ കേട്ടത് ഒരു പെൺകുട്ടി ആരോ തീ കൊളുത്തി കൊലപ്പെടുത്തിയെന്നോ അതിനുശേഷം ക്രൈം സീനിലേക്ക് പോയപ്പോ ആ ഒരു ഏരിയയിൽ ജനങ്ങളെ തടിച്ചുകൂടി അതുപോലെ ഇൻസ്പെക്ടർ വന്നില്ലേ അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് ഗൗരിയെ ആരോ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടാണ് അവളെ തീ കൊളുത്തിയതെന്ന് അങ്ങനെ ഇൻസ്പെക്ടർ അന്ന് പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളോട് അവളെ റേപ്പ് ചെയ്ത കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞത് എന്നാല് എം എൽ എ ചോദ്യം ചെയ്യുന്നത് അങ്ങേരുടെ ഒരു ഫ്രണ്ടിനെ തീരെ സഹിക്കുന്നില്ല അയാള് കാലിപ്പിൽ ചോദിക്കുന്നുണ്ട് അല്ല താനൊരു പോലീസാരെന്ന് കരുതിട്ട് എന്ത് ചോദ്യം ചോദിക്കുന്ന എം എൽ എ ഒന്ന് മനസ്സ് വെച്ചാല് തന്റെ തൊപ്പി ധരിക്കും അപ്പൊ ഹീറോ ആഹാ അതെയാ അപ്പൊ എം എൽ എ പറയുന്നുണ്ട് നീ ഒന്നും ഇണ്ടാതിരിക്കുവോ അങ്ങനെ ഒരു പോലീസുകാരാണ് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുമ്പോൾ അങ്ങേര്ക്ക് ആരെ വേണേലും ചോദ്യം ചെയ്യാം അപ്പൊ നമ്മൾ അങ്ങനോട് സഹകരിക്കല്ലോ വേണ്ടേ അപ്പൊ ഹീറോ പറയുന്നുണ്ട് നിങ്ങൾ സഹകരിക്കുമോ ഞാൻ കണ്ട് മനസ്സിലാക്കിക്കോളാം കുറച്ച് തിരക്കുണ്ട് അങ്ങനെ ഹീറോ നേരെ പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം ഗൗരി കൊല്ലപ്പെട്ട ക്രൈം സീനിലേച്ചേ തുടക്കത്തിലെ പോലീസിന് എന്തൊക്കെ വസ്തുക്കളാണ് കിട്ടിയത് അതുപോലെ എന്തെങ്കിലും ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ കോൺസ്റ്റബിളിനോട് എടുത്തിട്ട് വരാൻ പറയുകയാണ് ഹീറോ ചോദിച്ച എല്ലാ വസ്തുക്കളും കോൺസ്റ്റബിള് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ആ ഒരു ഗൗരി എന്ന പെൺകുട്ടി നടന്ന് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിലെ ഏതൊക്കെ ഫോൺ നമ്പർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു നമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും കളക്ട് ചെയ്തിട്ടോ അപ്പോ ആ ഒരു ലിസ്റ്റും കോൺസ്റ്റബിൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അങ്ങനെ അത് ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരു നമ്പർ ഹീറോയ്ക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ല ഈ ഒരു നമ്പർ ആരുന്നെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഗ്രാമത്തിലെ തലവനായിട്ടുള്ള റെഡ്ഡിയുടെതാണ് റെഡ്ഡിയുടെ നമ്പർ ആ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട സമയത്ത് ആ ഒരു ഏരിയയിൽ ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോ എന്നിട്ട് ക്രൈം സീൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓരോ വസ്തുക്കളും ഹീറോ ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോഴാണ് ഒരു ബിയർ ബോട്ടിൽ ഹീറോ കാണുന്നത് അല്ല ഈ ഒരു ബോട്ടിൽ നിങ്ങൾ ചെക്ക് ചെയ്തിരുന്നോ അവര് പറഞ്ഞിട്ട് ഓൾറെഡി അതൊക്കെ ചെക്ക് ചെയ്തതാണ് ഈ ഒരു നാട്ടിലേക്ക് മൂന്ന് ബീഹാരി പയ്യന്മാരെ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ ഒരു ഇഷ്ടിക കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അവരുടെ കയ്യരേഖയാണ് ഈ ഒരു ബോട്ടിൽ പതിഞ്ഞത് അപ്പൊ ഹീറോ അല്ല അവന്മാരെ വിളിച്ച് ചോദ്യം ചെയ്തോ ഇല്ല സാറേ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല ആടിപൊളി ഒരു കാര്യം പോലും നല്ല വൃത്തിക്ക് ചേരുന്ന കേട്ടോ എവിഡൻസ് കായലുണ്ടായിട്ട് അതിന്റെ പിന്നിൽ ആരാന്ന് അറിഞ്ഞിട്ട് അവരെ വിളിച്ചിട്ടില്ല ഒരു കാര്യം ചെയ് വേഗം പോയിട്ട് അവരെ കൂട്ടിയിട്ടുവാ അതുപോലെ ആ ഒരു ഗ്രാമത്തലവനല്ലേ അങ്ങേരോടും വൈകാതെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് എന്നെ കാണാൻ പറ അടുത്ത സീല് നമ്മൾ കാണുന്നത് ആ ഒരു മൂന്ന് ബംഗാളികളെയാണ് അവരാണെങ്കില് പെൺകുട്ടികൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അവരുടെ ശ്രദ്ധ തിരിഞ്ഞപ്പോ അവരുടെ പാവാടി അടിച്ചു മാറ്റിട്ട് പോവാണ് എന്നാൽ അതിനുള്ളിൽ പോലീസ് വന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് ആ ഒരു ഗ്രാമത്തലവൻ റെഡ്ഡിയിലെ ആ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവ ആഘോഷത്തിലാണ് അപ്പോഴാണ് കോൺസ്റ്റബിൾസ് വന്നിട്ട് റെഡ്ഡിയോട് പറയുന്നത് സാറേ നിങ്ങളോട് സി ഐ സാറ് ഉടനെ തന്നെ കാണാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വരാൻ പറ്റുമോ അത്രയും നല്ലതാണ് എന്നാൽ റെഡ്ഡിയെ ഹീറോ മീറ്റ് മീറ്റണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുടെ മുഖത്തൊരു പേടി വരുന്നുണ്ട് അന്ന് ഗൗരിയെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയില്ലേ ആ ഒരു കാര്യം ഓർത്തു നോക്കുകയാണ് അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് സ്റ്റേഷനിൽ ഇപ്പോ മൂന്ന് ബംഗാളി പയ്യന്മാരെ കോൺസ്റ്റബിൾസ് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ലേ അപ്പോൾ അവരെ ഹീറോ പഞ്ഞു കിട്ടിട്ട് ഞെട്ടും ബോൾട്ടും ഇളക്കിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറ എന്തിനാ ആ പെൺകുട്ടി മരണപ്പെട്ട ആ സ്ഥലത്തേക്ക് നിങ്ങളൊന്ന് പോയേ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് നിങ്ങളുടെ കൈ പിയർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോ നിങ്ങൾ തന്നെയല്ലേ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെ അപ്പോൾ അവര് പറയുന്നുണ്ട് സാറ് പറയുന്ന പോലെ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല ആ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട അതേ സ്ഥലത്ത് അവള് കൊല്ലപ്പെട്ട ദിവസത്തിന്റെ തലേന്നാണ് ഞങ്ങള് ഒന്നിച്ചു കൂടിയിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നേ അന്ന് തന്നെയാണ് ആ ഒരു ബോട്ടിലും അവിടെ ഒഴിവാക്കി വന്നത് അങ്ങനെ ആയിരിക്കും ഫിംഗർ പ്രിന്റ് വന്നിട്ടുണ്ടാവുക അല്ലാതെ സാറ് പറയുമ്പം പോലെ ആ പെൺകുട്ടിയെ ഞങ്ങളെല്ലാം കൊലപ്പെടുത്തിയ അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് ആ ഒരു ബംഗാളി പയ്യന്മാരില്ലേ അവരല്ല ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയേ ഇനി അവരായിരുന്നെങ്കിൽ അവര് പണ്ടേ നാട് വിട്ട് അവരുടെ നാട്ടിലെത്തിയനെ അപ്പോഴാണ് അങ്ങോട്ടേക്ക് റെഡി വരുന്നത് എന്നിട്ട് അല്ല സാർ എന്തിനെ വിളിപ്പിച്ചെന്ന് ചോദിക്കുമ്പോ ആ ഒരു പെൺകുട്ടി ഗൗരവില്ലേ അവൾ മരണപ്പെടുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നുണ്ടായിരുന്നത് അങ്ങേര് പറയുന്നുണ്ട് ആ സമയത്ത് ഞാനതിന് ഈ നാട്ടിലുണ്ടായിരുന്നില്ല ഞാൻ പുറത്ത് പോയതായിരുന്നു അപ്പൊ ഹീറോ നോണ ഇങ്ങോട്ടിറക്കണ്ട ഗൗരി മരണപ്പെട്ട സമയത്ത് ആ ഏരിയയിലൂടെ നിങ്ങൾ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് അത് ഞാൻ എങ്ങനെയാണ് ഉറപ്പിച്ചെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ ലൊക്കേഷൻ വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട് പണ്ടാരടങ്ങാനായിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവളോട് വരുന്നില്ല വരുന്നില്ല ഇപ്പോൾ അവസാനം പേടുകയും ചെയ്തില്ലേ അപ്പോൾ ഹീറോ പറയുന്നുണ്ട് താൻ എന്താ പറയുന്നേ വ്യക്തമായിട്ട് പറ അപ്പോൾ റെഡ്ഡി പറയുന്നുണ്ട് ഗൗരി പോയ ആ ഭാഗത്ത് എനിക്കൊരു സെറ്റപ്പ് ഉണ്ട് അന്ന് അവളെന്നെ തുടർച്ചാരി വിളിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവളെ കാണാനാ ഞാൻ അങ്ങോട്ട് പോയത് പോകുന്ന സമയത്തും ഗൗരി ഞാൻ കണ്ടു എന്ന കാര്യം സത്യം തന്നെയാ എന്നാല് സത്യം പറയാം സാറേ ഞാനല്ല അവളെ കൊലപ്പെടുത്തി ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ സാറിന്റെ സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എന്റെ സെറ്റപ്പ് അവളുടെ വീടോ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഹീറോ പറഞ്ഞിട്ട് താൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് ഒരു കാര്യം ചെയ്യ് താനിപ്പൊ പോയിക്കോ പിന്നെ ഞാൻ എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും അപ്പോൾ നമ്മുടെ ഹീറോ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് ഗൗരിയുടെ മരണത്തിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാവുന്നുണ്ട് അതായത് ഇതാരും പക തീർക്കാനോ അല്ലെങ്കിൽ വേണമെന്ന് വെച്ച് അവളെ കൊലപ്പെടുത്തി താവാൻ സാധ്യതയില്ല എന്റെ ബലമായ സംശയം അവളുടെ മരണത്തിന് പിന്നിലെ ഏതെങ്കിലും ഒരു സൈക്കിയുടെ സാന്നിധ്യം ഉണ്ടോ എന്നാണ് ഇനിയിപ്പോ അതൊരു സൈക്കോ ആണെങ്കിൽ അവന്റെ കൊലപാതകം അവൻ വീണ്ടും തുടരാൻ സാധ്യതയുണ്ട് അതിനുള്ളിലെ ഈ നാട്ടിൽ നടന്നിട്ടുള്ള ഏകദേശം സെയിം പാറ്റേണിലില്ല എല്ലാ കേസ് ഡീറ്റെയിൽസും എനിക്ക് വൈകാതെ ഒന്ന് കാണണം അടുത്ത സെൽ നമ്മൾ കാണുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഒരിക്കൽ രാത്രി സമയത്ത് ഒരു പെൺകുട്ടി സ്കൂട്ടി ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി നിന്ന് പോകണം പണ്ടാറടങ്ങാനായിട്ട് ഈ സമയത്തന്നെ സ്കൂട്ടിക്ക് നിൽക്കണം ആരെങ്കിലും ഹെൽപ്പിനെ വിളിച്ചു നോക്കാനേ ഫോൺ എടുത്തോക്കുമ്പോ ഫോണിലാണെങ്കിൽ റേഞ്ചും ഇല്ല എന്നാല് ആ ഒരു ഏരിയ നോക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് അധികം ആരും വരാത്ത ഒരു റൂട്ട് പോലെ ഉണ്ട് ആരെങ്കിലും വന്നാല് ഒരു സഹായം ചോദിക്കാന്ന് അവൾ കാത്തു നിൽക്കുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള മുത്തശ്ശൻ അതിൽ വരികയാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട് അലമോളെ എന്താ എന്താ പറ്റിയേ വണ്ടിയിലെ എണ്ണ തീർന്നതാ എന്താ പറ്റിയെന്നറിയില്ല പെട്ടെന്ന് വണ്ടി നിന്നുപോയി പോയി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാവുന്നില്ല എനിക്ക് എനിക്ക് എന്തോ വല്ലാതെ പേടി തോന്നുന്നുണ്ട് അപ്പൊ അങ്ങേര് ചോദിക്കുന്നുണ്ട് അതിന് മോളെ നീ നിന്റെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആരെങ്കിലും വിളിച്ചു നോക്കിയോ അതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയതാ എന്നാൽ ഫോണില് സിഗ്നലേ കിട്ടുന്നില്ല അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട് മോള് മോൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേ എൻ്റെ നാട് കുറച്ചകലെ തന്നെയാ നാട്ടിലുള്ള ഒരു മെക്കാനിക്കിനെ അവന് ഞാൻ വേഗം കൂട്ടിട്ട് വരാം ഇനിയിപ്പോ ഞാൻ വരുന്നതിനുള്ളിൽ ഇതിൽ ഏതെങ്കിലും വണ്ടി വന്നുകഴിഞ്ഞാൽ നിനക്ക് ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ നീ അതിൽ കയറി പോയിക്കോ നിന്റെ സ്കൂട്ടിയുടെ കാരോർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ ഈ സ്കൂട്ടി നേരക്കിയിട്ട് തൊട്ടടുത്തുള്ള മെക്കാനിക് ഷോപ്പിൽ അവിടെ നിർത്തി വെച്ചേക്കാം അപ്പോ നാളെ പേരന്റ്സിനെ കൂട്ടി വന്നിട്ട് നീ നിന്റെ സ്കൂട്ടി എടുത്ത് പോയിക്കോ നിനക്ക് ഓക്കെ അല്ലേ അപ്പോൾ അവള് പറയുന്നുണ്ട് വലിയ ഉപകാരം ഉദ്ദേശ പിന്നെ അധികം ആക്കാതെ വേഗം വരില്ലേ കാരണം ഒറ്റയ്ക്ക് നിൽക്കാൻ നല്ല പേടിയുണ്ട് അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട് മോള് പേടിക്കണ്ട ഞാൻ വേഗം തന്നെ വരാം എന്നാൽ അങ്ങേര് പോയിട്ട് ആ ഒരു മെക്കാനിക്കിനെ കൂട്ടി വന്നപ്പോൾ അതിനുള്ളിൽ ആ ഒരു പെൺകുട്ടിയെ ആരോ കൊലപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട് അത് മാത്രമല്ല മണ്ണെണ്ണ ഒഴിച്ചിട്ട് അവളുടെ ശരീരം കത്തിച്ചിട്ടുമുണ്ട് അതിനുശേഷം പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് ആ ഒരു ക്രൈം സെല്ലിലേക്ക് പോലീസ് ടീം എത്തിയിട്ട് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ വല്ല ക്ലൂവും കിട്ടുമെന്ന് അവർ അരിച്ച് പരിക്കി നോക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനെയും ആ ഒരു മെക്കാനിക്കിനെയും ചോദ്യം ചെയ്യുമ്പോൾ മെക്കാനിക്ക് പറയുന്നുണ്ട് സാറേ ഞാൻ ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ വീട്ടിൽ നല്ല ഉറക്കായിരുന്നു അപ്പോഴാണ് മുത്തശ്ശൻ വന്നിട്ട് ഒരു പെൺകുട്ടി കാട്ടിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നും അവളുടെ സ്കൂട്ടി ബ്രേക്കായി എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുടെ കൂടെ ഞാനും പോയതാണ് എന്നാൽ പോയി നോക്കിയപ്പോൾ അവളുടെ സ്കൂട്ടി മാത്രമേ ആ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് കുറച്ചു ദൂരെ എന്തോ ഒന്ന് കത്തുന്ന കണ്ടത് അത് എന്താണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായത് ഉടനെ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു ഈ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടത് മൂന്ന് വർഷം മുമ്പാണ് ഇതേ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഹീറോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരിയുടെ മേഡറ് നടന്നിട്ടുള്ളത് രണ്ട് പെൺകുട്ടികളും റേപ്പ് ചെയ്യപ്പെട്ടിട്ടാണ് കൊല്ലപ്പെട്ടതെന്നും ഹീറോയ്ക്ക് മനസ്സിലാവുന്നിട്ട് ഒരേ മെത്തേഡിലുള്ള ഒരു മേഡർ മുൻപ് നടന്നിട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായപ്പോൾ ആ ഒരു കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടറിനെ ഫോൺ ചെയ്തിട്ട് ആ ഒരു കേസിനെ ചോദിക്കുമ്പോൾ സാറേ സാറ് പറഞ്ഞ പോലെ തന്നെ മൂന്ന് വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ ആരോ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് അവളുടെ ശരീരം കത്തിച്ചിട്ടുണ്ട് ആ ഒരു കേസിന്റെ പിന്നാലെ നമ്മൾ കുറെ അലഞ്ഞതാണ് എന്നാലും പ്രത്യേകിച്ച് ഒരു ക്ലൂ നമുക്ക് കിട്ടിയില്ല ആ ഒരു കേസ് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല സംശയം തോന്നിക്കുന്ന ഒരു സസ്പെക്റ്റിനെ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ആ ഒരു കേസ് അൺസോൾവഡ് തന്നെയാണ് അങ്ങനെ ഹീറോയ്ക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ അങ്ങനെ നേരെ പോകുന്നത് ആ ഒരു ഗ്രാമത്തിലേക്കാണ് എന്നിട്ട് ആ ഒരു മെക്കാനിക്കിനോട് ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല എന്നാ പെൺകുട്ടിക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടികൊണ്ടായ മുത്തശ്ശനല്ലേ അങ്ങേരൻ പറയുന്നുണ്ട് ഒരു മൂന്നാല് മാസം മുമ്പാണ് അങ്ങനെ മരണപ്പെട്ടു പോയ അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് ആരുടെയെങ്കിലും മേലെ സംശയമുണ്ടോ എന്നാൽ അവൻ പറയുന്നുണ്ട് എനിക്ക് ആരുടെ മേലും സംശയമില്ല സാറേ എന്നാൽ കൂടുതലൊന്നും ചോദിക്കാതെ നമ്മുടെ ഹീറോ അവിടുന്ന് തിരിച്ചു പോവാണ് ഗൗരിയുടെ മേഡർ പോലെ ഏകദേശം ഒരേ പാറ്റേണിലുള്ള കൊലപാതകത്തിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഹീറോ പറഞ്ഞിരുന്നില്ലേ അപ്പോഴാണ് മറ്റൊരു മേഡറിനെ കുറിച്ച് ഹീറോ അറിയുന്നത് അതായത് ഒരു ചെറിയ പെൺകുട്ടിയെ ഏതോ ഒരുത്തൻ അവളുടെ വീട്ടിൽ കയറിയിട്ട് അവളെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് പോലെ സെയിം മെത്തേഡിൽ മണ്ണൻ ഒഴിച്ച് അവളുടെ ശരീരം കത്തിച്ചിട്ടാണ് അവനവിടുന്ന് പോയിട്ടുള്ളത് അപ്പോ ആ ഒരു പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ മീറ്റ് ചെയ്തിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ ഏതെങ്കിലും സസ്പെക്ട് ഉണ്ടോ എന്നാൽ അങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടിയില്ല എന്നാല് ഇൻവെസ്റ്റിഗേഷന്റെ ടൈമില് എനിക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട് അതായത് ആ ഒരു കൊലയാളി അവൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ് കാരണം അത്രക്ക് പ്ലാൻ ചെയ്തിട്ട് ഒരു ചെറിയ എവിഡൻസ് പോലും ഇല്ലാതെയാണ് അവനെ ഈ കൊലയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഉള്ളില് ഒരു സൈക്കോ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവൻ തക്കം പാർത്തിട്ട് അവരുടെ ചെറിയ പെൺകുട്ടിയുടെ വീട്ടിൽ കയറിയിട്ട് അവളെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം അവളുടെ ശരീരം പെട്രോളോ ഡീസലോ ഒഴിച്ച് കത്തിച്ചാലേ ചിലപ്പോ ശരീരം മുഴുവൻ കത്തിപ്പോന്ന് കരുതിയിട്ടാണ് അവൻ ഓൾറെഡി മണ്ണെണ്ണ എടുത്തിട്ട് ആ ഒരു വീട്ടിലേക്ക് പോയത് എന്നാൽ കൈ കാലുകളില് ഡി എൻ എടുക്കാൻ പറ്റുന്ന എല്ലാ ഭാഗത്തും അവൻ തീ കൊളുത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഡി എൻ എ സാമ്പിളോ ഒരു ഫിംഗർ പ്രിന്റോ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴും ആ ഒരു കേസ് അൺസോൾവ്ഡ് തന്നെയാണ് അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഫാമിലി ആരെങ്കിലും ഉണ്ടോ ആ ഒരു കുട്ടിക്ക് ഒരു അമ്മ മാത്രമേ ഉള്ളൂ ആ അമ്മ പുറത്ത് എവിടെയോ പോയ സമയത്താണ് ഇവൻ പ്ലാൻ ചെയ്ത് ആ വീട്ടിൽ കയറിയിട്ട് ആ പെൺകുട്ടിയോടി ക്രൂരത ചെയ്തിട്ട് പോയത് അങ്ങനെ ഹീറോ തിരിച്ചു പോകുന്നതിന് മുൻപ് ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയാൽ വൈകിപ്പിക്കാതെ എനിക്ക് ഇൻഫോം ചെയ്യണം അടുത്ത സീൽ നമ്മൾ കാണുന്നത് ഗൗരിയുടെ അച്ഛന്റെ ഫ്രണ്ടിലെ അല്ലെ ശിവയ്യ അങ്ങേര് അങ്ങനെയുടെ എക്സെൽ വന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വണ്ടി ഓഫായി പോവാണ് ആ ഒരു കാഴ്ച നമ്മുടെ ഹീറോ കണ്ടപ്പോൾ അങ്ങേരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട വണ്ടിയിൽ കയറാൻ പറ എന്നാൽ അങ്ങേര് പറയുന്നുണ്ട് കുഴപ്പമില്ല സാറേ നിങ്ങൾ പോയിക്കോ എന്താടോ വണ്ടി കയറ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളാ ഗൗരിയുടെ അച്ഛന്റെ ഫ്രണ്ടല്ലേ അല്ലെ അങ്ങനെ പറയുന്നുണ്ട് അതെ സാറേ പിന്നെ ഗൗരിയുടെ അന്വേഷണം ഇതുവരെയായി അവള് ഞങ്ങളെ വിട്ടുപോയ ശേഷം ഞാനും അവളുടെ അച്ഛനും ആരും ഇല്ലാതെ അനാദര പോലെ ആയിട്ടുണ്ട് സാറേ അവളുടെ അച്ഛൻ നീതി വാങ്ങിക്കൊടുക്കണേ അധികം വൈകിപ്പിക്കാതെ തന്നെ ആ ഒരു കൊലയാളിയെ ഞങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവരണേ അപ്പൊ ഹീറോ അതൊക്കെ ചെയ്തേക്കാം പിന്നെ തനിക്ക് ആരുടെങ്കിലും എല്ലാം സംശയം ഉണ്ടോ അപ്പോ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പറയുകയാണ് കഥയുടെ ആരംഭത്തില് ഗൗരിയും അച്ഛനും കൂടി ഒരു ഫംഗ്ഷന് പോയിട്ട് ഭക്ഷണം കഴിച്ച് ഗൗരി ആദ്യം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോയിരുന്നില്ലേ അപ്പോ ഗൗരിയുടെ അച്ഛന്റെ ആരികിലിരുന്ന ഒരു റൗഡി ആണെങ്കില് ഭക്ഷണത്തിന് എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സപ്ലയറിനും വല്ലാതെ ദേഷ്യം വന്നിട്ട് അവർ റൗഡിയുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഗൗരിയുടെ അച്ഛനാണെങ്കില് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുകയാണ് അപ്പൊ റൗഡി ദേഷ്യത്തില് കഴിക്കാൻ വന്നാൽ എഴുന്നേറ്റ് പോണോ എന്നാല് ഗൗരിയുടെ അച്ഛന് വല്ലാതെ പ്രഷർ കൂടിയിട്ട് അവന്റെ ുന്നുണ്ട് രണ്ടു പേരുന്നവില് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവാണ് എന്നാലും അവസാനം ആ ഒരു സപ്ലയർ അല്ലേ ആ ഒരു റൗഡി എടുത്ത് പഞ്ഞു കിട്ടിട്ടുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശിവയെ വരുന്നത് എന്നാൽ ശിവയുടെ കാലിന് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിട്ട് കാരണം അങ്ങനെ ഞൊണ്ടിയാണ് വരുന്നത് എന്നിട്ട് റൗഡിയെ പഞ്ഞു കിടന്നവന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനിയും അവൻ്റെ ശരീരത്തിൽ കൈവച്ചാല് ചിലപ്പോ അവൻ മരണപ്പെട്ടു പോവും എന്നിട്ട് ശിവയ അങ്ങനെ തന്റെ കാറിൽ കയറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതായിരുന്നു അങ്ങനെ പ്രസിഡന്റിൽ ശിവയെ പറയുന്നുണ്ട് സാറ് ശരിക്ക് ഗൗരിയുടെ അച്ഛനോട് ഒരു പക ഉണ്ടാകാനുള്ള സാധ്യത അത് അവന് മാത്രാണ് ഇനിയിപ്പോ ആ ഒരു റൗഡി ആയിരിക്കുമോ ഗൗരിയുടെ കൊലക്ക് പിന്നില് അപ്പോ ഹീറോ പറയുന്നുണ്ട് എന്തായാലും അവനെ ഒന്ന് ചോദ്യം ചെയ്ത കളയാം അങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങനെ പറഞ്ഞ സ്ഥലത്തന്നെ അങ്ങനെ ഇറക്കി വിടുകയാണ് ശരിക്കും ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങേരി ചന്ദനത്തിരിയാണ് ഉണ്ടാക്കാറ് അടുത്തുള്ള എല്ലാ ഗ്രാമത്തിലും ഞാൻ തന്നെ സപ്ലൈ ചെയ്യുന്നത് സാറിന്റെ സ്റ്റേഷനിലും ഞാൻ എന്റെ ചന്ദനത്തിരി വെച്ചിട്ടുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഹീറോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നേരെ സ്റ്റേഷനിലെത്തിയ ശേഷം ആ ഒരു കേസിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടി റീവ്യാൻ ചെയ്ത് നോക്കുകയാണ് നിലവിൽ മൂന്ന് പെൺകുട്ടികളെ വളരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തിട്ട് ആ ഒരു സൈക്കോ കൊലപ്പെടുത്തിയിട്ട് അവരുടെ ശരീരത്തില് മണ്ണൻ ഒഴിച്ച് കത്തിച്ചില്ലേ മൂന്നുപേരെയും ഒരേ മെത്തേഡിലാണ് കൊലപ്പെടുത്തിയത് എന്നാൽ അവരെ മൂന്നുപേരെയും റാൻഡം റാൻഡമായിട്ടാണ് അവൻ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നാല് മൂന്നു പേർക്കും ഒരു കാര്യം മാച്ചാവുന്നുണ്ട് അതായത് ഇവര് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളാണ് അത് മാത്രല്ല ഇവര് മരണപ്പെടുന്ന സമയത്ത് അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അവര് ഒറ്റക്കായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഹീറോ കളക്ട് ചെയ്ത എല്ലാ എവിഡൻസും പിൻ ചെയ്തിട്ട് ആ ഒരു കോലയാളി ആരായിരിക്കുന്നു തല പോകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഹീറോ നേരെ പോന്നത് കഥയുടെ ആരംഭത്തിലൊരു ചെറിയ പെൺകുട്ടി മരണപ്പെട്ടില്ലേ അവളുടെ വീട്ടിലേക്കാണ് എന്നിട്ട് ആ കുട്ടിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകളുടെ മരണത്തിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും മേലെ സംശയമുണ്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്കാരുടെ മേലെ സംശയമില്ല ഞാനും എൻ്റെ മോളും മാത്രം എൻ്റെ വീട്ടിലുള്ള ഞങ്ങൾ കാരണം വേറെ ആർക്കും ഒരു പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ വേറെ ആരും കാരണം ഞങ്ങൾക്കും ഒരു പ്രശ്നവുമില്ല എൻ്റെ മോളാണെങ്കിൽ അധികം ആരോടും കയർക്കാനോ ഒരു പ്രശ്നത്തിന് പോറില്ല അവളൊരു പാവം മോളായിരുന്നു എന്നാൽ അവൾക്കിങ്ങനെ സംഭവിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല അതിനുശേഷം ഹീറോ പോകുന്നത് രണ്ടാമതായിട്ട് അർദ്ധരാത്രി കാടരികിലെ റോഡിൽ വെച്ചൊരു പെൺകുടിയുടെ സ്കൂട്ടി കംപ്ലൈന്റ് ആയില്ലേ ആ ഒരു പെൺകുടിയുടെ ഫാമിലിയിലേക്ക് പോയിട്ട് അന്വേഷിച്ചു നോക്കുമ്പോൾ അവളുടെ പേരന്റ്സ് പറയുന്നുണ്ട് എൻ്റെ മകള് എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്നുണ്ട് അന്നും അവൾ ആ കാട് ഭാഗത്ത് ആ റിസർച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത് അച്ഛാ ഞാൻ ചിലപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ ലേശം ആവുന്നു എന്നാൽ പ്രതീക്ഷിച്ചതിലും വല്ലാതെ ലേറ്റായപ്പോൾ ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി എന്നാൽ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് അടുത്ത ദിവസം ഞാൻ അറിയുന്നത് എൻ്റെ മകളെ ആരോ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതാണ് എൻ്റെ മകൾക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കരുതിയിരുന്നില്ല അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരുടെങ്കിലും മേലെ സംശയമുണ്ടോ അങ്ങേരും പറയുന്നുണ്ട് എനിക്ക് ആരുടെ മേലെ സംശയമില്ല അടുത്ത സീനിൽ നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ആ ഒരു മൂന്ന് പെൺകുട്ടികളുടെയും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്താ ആ ഒരു ഡോക്ടറെ കാണാനാണ് എന്നിട്ട് അങ്ങേരെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട് സാറേ എനിക്കൊരു കാര്യം ഉറപ്പാണ് ആ മൂന്ന് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ആരാണോ അവനൊരു മാരക സൈക്കോ തന്നെയാണ് എനിക്കൊരു സംശയമുണ്ട് അതായത് അവനക്ക് ബൈക്കോളർ ഡിസോർഡർ എന്ന ഒരു മെന്റൽ കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇങ്ങനെയുള്ള ആളുകൾ സാധാരണ ജനങ്ങളുടെ കൂടെ കൂടുമ്പോ ആളുകളുമായിട്ട് മിങ്കിൾ ആകുമ്പോൾ എല്ലാ ആളുകളെയും പോലെ നോർമൽ ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം എന്നാൽ ആ ഒരു സൈക്കുകൾക്ക് ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി പെൺകുട്ടിയെ കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലെ സൈക്കോത്തരം അത് പുറത്തു വരും പിന്നീട് അവരെ ടോർച്ച് ചെയ്ത് കൊലപ്പെടുത്തുമ്പോൾ ആ ഒരു മൂമെന്റ് അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങും അതിനു വേണ്ടി മാത്രമായിട്ട് അവർ ചിലപ്പോൾ കൊലപാതകം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ആ ഒരു സൈക്കി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അവന് പൂട്ടണം ഇല്ലെങ്കിൽ പുറത്തുള്ള ഓരോ പെൺകുട്ടികളുടെ ജീവനോ താപത്താണ് അങ്ങനെ ഡോക്ടറിൽ നിന്ന് കുറച്ചധികം കാര്യങ്ങൾ ഹീറോയ്ക്ക് മനസ്സിലായില്ലേ അതിന് ശേഷം ഹീറോ നേരെ പോകുന്നത് സ്റ്റേഷനിലേക്കാണ് എന്നിട്ട് ഓൾറെഡി നമ്മുടെ ഹീറോയ്ക്ക് സംശയമുള്ള പലരുടെയും ഫോട്ടോസ് അവിടെ പതിച്ചു വെച്ചിട്ടുണ്ട് ഇതില് ആരായിരിക്കും ആ ഒരു സൈക്കി ആവാനുള്ള കൊലയാളി ആവാനുള്ള സാധ്യതയെന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ് ആ ഒരു സ്റ്റേഷനിൽ നമ്മുടെ കോൺസ്റ്റബിളിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശിവയെ കുറച്ച് നേരത്തെ പറഞ്ഞൊരു കാര്യം നമ്മുടെ ഹീറോ ഓർക്കുന്നത് അപ്പോഴാണ് ആ ഒരു സ്റ്റേഷനിൽ ഓൾറെഡി ശിവയെ കൊടുത്തിട്ടുള്ള ചന്ദൻ തെരിയും തീപ്പട്ടിയും കാണുന്നേ അല്ല ഇതുപോലൊരു തീപ്പെട്ടിയല്ലേ നമ്മുടെ ധനിയുടെ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഏരിയയിൽ വെച്ച് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടിയത് അതുപോലെ തന്നെ കുറച്ച് നേരത്തെ ശിവയെ ഒരു റൗഡിയെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ അതായത് ധനിയുടെ അച്ഛനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാ അങ്ങനെ അവനെ ഹീറോ ലോക്ക് ചെയ്തിട്ട് അവനെ പഞ്ഞു കിട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞോ എന്തിനാടാ ആ ഒരു ചെറിയ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് നീ കൊലപ്പെടുത്തിയ എന്നാൽ അയാൾ പറയുന്നുണ്ട് സാറേ ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നാൽ എനിക്കൊരു കാര്യം അറിയാം ആരാണ് ആ കൊലയാളിയെന്ന് ഞാനത് കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ ഞാൻ സ്റ്റേഷനിലേക്ക് അവനെക്കുറിച്ച് പറയാൻ വന്നതാ പക്ഷേ സ്റ്റേഷനിലേക്ക് കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ പേടിയിൽ ഞാൻ തിരിച്ചു പോയതാണ് ഇപ്പോൾ നിങ്ങൾ ഞാനാണ് കൊലയാളി എന്ന് എൻ്റെ മേലെ സംശയിക്കുമ്പോൾ ഇനി എനിക്ക് സത്യം പറയാതെ വേറെ വഴിയില്ല ആ ഒരു കൊലയാളി അത് വേറെ ആരുമല്ല ശിവയല്ലേ അങ്ങേര് തന്നെയാണ് അപ്പോ ഹീറോ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട് ഏത് ശിവയോ അപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് ആ ഒരു റൗഡി പറയുന്നത് അന്ന് ആ ഒരു ചടങ്ങിൽ വെച്ചിട്ട് റൗഡിക്ക് അടി കിട്ടിയ ശേഷം ശിവയ്യ അങ്ങേരുടെ കാറിൽ കയറ്റിയിട്ട് ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകായിരുന്നില്ലേ എന്നാൽ പോകുന്ന വഴിക്കാണ് ഗൗരി മയങ്ങി താഴെ വീണത് അങ്ങേര് കാണുന്നത് എന്നിട്ട് ഗൗരി എഴുന്നേൽപ്പിക്കാനേ മോളെ ഗൗരി എഴുന്നേൽക്കുന്നു കുറെ പ്രാവശ്യം വിളിച്ചിട്ടും അവള് പകുതി ബോധത്തിലാണ് ശിവണ്ണ ഞാൻ മരത്തുനിന്ന് വീണതാ എന്നെ ഒന്ന് പൊക്ക ഹെൽപ്പ് ചെയ്യോ അതിനെന്ത മോളെ അങ്ങനെ അവളെ പൊക്കിയെടുക്കുമ്പോഴാണ് ശിവയുടെ ഉള്ളിലുള്ള ആ ഒരു സൈക്കോത്തരം പുറത്തു വരുന്നത് ഇപ്പോഴാണെങ്കിൽ ഈ ഒരു പെൺകുട്ടി ഒറ്റക്കാണ് അതുപോലെ ചെറിയ പെൺകുട്ടിയാണ് കാറിലുള്ളവനാണെങ്കിൽ അടികെട്ടി അവനും ബോധം കെട്ടിട്ടുണ്ട് ഇതുപോലെ ഒരവസരം ഇനി എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു കല്ല് വെച്ച് അവളുടെ തലക്ക് വീണ്ടും അടിച്ച് അവളെ ബോധം കെട്ടിത്തിട്ട് ആ ഒരു പെൺകുട്ടിയെ നേരെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് എടുത്തു കൊണ്ടുപോയിട്ട് അവളെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് അവളുടെ ശരീരത്തിലെ ഒഴിച്ചിട്ട് തീ കത്തിക്കാണ് എന്നിട്ട് ഒന്നും നടക്കാത്ത പോലെ അവിടുന്ന് തിരിച്ചു പോയതാണ് എന്നാൽ ഓൾറെഡി മയങ്ങ കിടക്കുകയാണെന്ന് കരുതിയ ആ ഒരു റൗഡിയില്ലേ കാറിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ റൗഡി കണ്ട കാര്യങ്ങളും സൈക്കോക്ക് മനസ്സിലായാലേ ഉറപ്പായിട്ടും അവനെയും അയാൾ ഒന്നു കളിയില്ലേ അതുകൊണ്ട് തന്നെ മയങ്ങ കിടക്കുന്ന പോലെ അന്ന് അഭിനയിച്ചതാണ് എന്നാൽ എന്റെ മനസ്സ് സമ്മതിച്ചില്ല അങ്ങനെ രണ്ട് പ്രാവശ്യം സ്റ്റേഷനിലേക്ക് സത്യങ്ങളൊക്കെ പറയാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷന്റെ ആരെങ്കിലും എത്തിയപ്പോ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്തോ ഉള്ളിൽ വല്ലാതെ പേടി പോലെ കൊലയാളി ആരാണെന്ന് ഇപ്പോ ഹീറോയ്ക്ക് മനസ്സിലായില്ലേ ആ ഒരു ശിവയ്യ അവൻ എവിടെയാണ് അങ്ങനെ അവനെ തേടി ഇറങ്ങുമ്പോൾ ൊ അയാളുടെ കാറ് കണ്ടിട്ടാണ് അതിന്റെ ഡെക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ ഒരു മണ്ണെണ്ണ അടുപ്പുണ്ട് ഹീറോയ്ക്ക് അയാളുടെ മേലെ സംശയം കൂടുകയാണ് അവൻ തന്നെയായിരിക്കും കൊലയാളി അങ്ങനെ ഫോറൻസിക് ടീമിനെ ആ ഒരു ഏരിയയിലേക്ക് കൂട്ടി കൊണ്ടുവരാനും പറഞ്ഞിട്ട് ശിവയെ തേടിയിട്ട് നമ്മുടെ ഹീറോ ഇറങ്ങാണ് അങ്ങനെ ആ ഒരു നാട് മുഴുവനായിട്ട് ഹീറോ തേടി നോക്കിയിട്ട് അവസാനം ഒരു കാട്ടിന്റെ അരികിൽ വെച്ചിട്ടാണ് ഹീറോ ശിവയെ ലോക്ക് ചെയ്യുന്നത് അങ്ങനെ ഗൺപോനിൽ നിർത്തിയിട്ട് പൊന്നുമോനെ സത്യം പറഞ്ഞു എന്തിനാടാ ആ ഒരു പാവം പെൺകുട്ടിയെ നീ കൊലപ്പെടുത്തിയെ അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് സാറ് സാറിതെന്താ പറയുന്നേ ഞാൻ ആരൊക്കെ ഒന്നു ധന്യാ അവള് മകളെ പോലെയാണ് അപ്പൊ ഹീറോ മകളെ പോലെ മകള് നീ ചെയ്തത് എന്താണെന്ന് വ്യക്തമായിട്ട് എവിഡൻസോടെ ഞാൻ ഈ പറയുന്നെ അവനെയൊക്കെ കയ്യില് വെച്ചോ അപ്പൊ അയാള് പറയുന്നുണ്ട് അന്ന് അങ്ങനെ പറ്റിയപ്പോ സാറേ ഞാൻ ശരിക്കും അവളെ കൊല്ലണന്ന് കരുതിയതല്ല എന്നാൽ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ എന്റെ ഉള്ളിലുള്ള ആ ഒരു മൃഗുവല്ലേ അത് പുറത്ത് വന്നുപോയി അങ്ങനെ എന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടാണ് അന്ന് അവളെ കൊല്ലേണ്ടി വന്നത് അത് കേട്ടപ്പോൾ ഹീറോ അവന്റെ കാരണം അടിച്ച് പൊളിച്ചു ചോദിക്കുന്നുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കാട്ടിന്റെ അരികിൽ വെച്ച് ഒരു പെൺകുട്ടിയെ നീയല്ലേ കൊലപ്പെടുത്തിയ അത് എന്തിനാടാ അത് ചെയ്തത് അപ്പോഴാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ പറയുന്നത് ആ ഒരു കാട്ടിന്റെ അരികിലൂടെ അയാള് കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു പെൺകുട്ടിയുടെ സ്കൂട്ടി കംപ്ലൈന്റ് ആയിട്ട് അവിടെ തനിച്ച് നിൽക്കുന്നത് അങ്ങനെ കാണുന്നത് അല്ല മോളിന്ന് നിനക്ക് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ ഭയന്നിട്ട് എനിക്ക് ഹെൽപ്പ് വേണ്ട ഒരു മുത്തശ്ശൻ മെക്കാനിക്കിന് കൂട്ടാൻ പോയിട്ടുണ്ട് അല്ല മോളെ ഈ ഒരു സ്ഥലം അത്ര നല്ലതല്ല മൃഗങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാ വണ്ടി കയറാൻ പറയുന്നേ സാറില്ല നിങ്ങൾ പോയിക്കോ അങ്ങനെയാണെങ്കിൽ മോളിന്റെ ഇഷ്ടം അങ്ങനെ അയാൾ പോകാൻ ഇറങ്ങിയപ്പോ അല്ലെങ്കിൽ വേണ്ട ഞാനും വരുന്നുണ്ട് അങ്ങനെ കാറിൽ കുറച്ച് ദൂരം പോയപ്പോൾ അയാൾ കാർ ഓഫ് ചെയ്തിട്ട് പറയുന്നുണ്ട് കാറ് കംപ്ലൈന്റ് ആയിപ്പോയല്ലോ അങ്ങനെ കാറിൻ്റെ പുറത്തിറങ്ങിയിട്ട് കാറ് റെഡിയാക്കുന്ന പോലെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അല്ല ചേട്ടാ എന്താ പറ്റിയത് എന്നാൽ പുറത്ത് അങ്ങനെ കാണുന്നില്ല അല്ല അയാളിത് എവിടെയാണ് പോയെന്നറിയാതെ ആ ഒരു പെൺകുട്ടി പുറത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് പിന്നാലെ വന്നിട്ട് അവളെ അങ്ങനെ ഭയപ്പെടുത്താണ് എന്നിട്ട് അവളെ ഫോഴ്സ് ചെയ്തിട്ട് അവളെ അബ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അവളാണെങ്കില് ആരെങ്കിലും രക്ഷിക്കണേ എന്ന് അലരെ വിളിക്കുന്നുണ്ട് എന്നാൽ അയാളുടെ ഉള്ളിലെ മൃഗം പുറത്തു വരുമ്പോൾ അയാൾക്ക് രണ്ടിരട്ട ശക്തിയാണ് ആ ഒരു പെൺകുട്ടിയെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് അവളെയും റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിട്ട് അവളുടെ ശരീരത്തിലും ആ ഒരു മണ്ണനൊഴിച്ച് കത്തിച്ച് കളഞ്ഞതാണ് അങ്ങനെയാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് അഞ്ച് വർഷം മുൻപ് ഒരു ചെറിയ പെൺകുട്ടി നീ കൊലപ്പെടുത്തില്ലേ അതെങ്ങനെയാ അപ്പോൾ അയാൾ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് അത് ആ ഒരു കൊലയാണ് അതായത് എൻ്റെ കച്ചവടം ഈ ഒരു ചന്ദനത്തിന് വില്ക്കലല്ലേ പല ഗ്രാമത്തിലും പോയിട്ട് ഞാൻ ആ കച്ചവടം നടത്താറുണ്ട് അപ്പോഴാണ് ഒരു കടയിലേക്ക് ഏതോ ഒരു പെൺകുട്ടി സാധനം വാങ്ങാൻ വന്നു ഞാൻ കാണുന്നത് അപ്പൊ ആ കുട്ടിയോട് ആ കടക്കാരൻ ചോദിച്ചു അല്ല മോളെ നീ എന്താ ഒറ്റക്ക് അമ്മ കൂടെ വന്നില്ലേ അമ്മ ടൗൺ വരെ പോയതാണ് വൈകുന്നേരം വരുള്ളൂ ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ എന്നാല് ആ പെൺകുട്ടി പറഞ്ഞ കാര്യക്കെ ആ ഒരു സൈക്കോ കേട്ടില്ലേ അങ്ങനെ അവള് വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോ അവളുടെ പിന്നാലെ ചന്ദനത്തിരി വിൽക്കാനെന്ന് പറഞ്ഞിട്ടേ അവര് വീട്ടിലേക്ക് കയറിയതാണ് എന്നാൽ ആ പെൺകുട്ടി ആണെങ്കിൽ എനിക്ക് ഒരു ചന്ദനത്തിരി വേണ്ട എന്നാൽ സൈക്കോ ആണെങ്കിൽ തിരി വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണല്ലോ അതും പറഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്ത് അവളുടെ തലക്കടിച്ച് അവളെ ബോധം കെടുത്തിട്ട് അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തതാണ് എന്നാൽ അവളുടെ ബോഡി അങ്ങനെ വിട്ടിട്ട് പോയല്ലേ ഉറപ്പായിട്ടും അവൻ പിടിക്കപ്പെടുന്ന സൈക്കുക്ക് മനസ്സിലായപ്പോ അവളുടെ ശരീരം കത്തിക്കാനെ എന്തെങ്കിലും കിട്ടുമോ നോക്കുകയാണ് അപ്പോഴാണ് ഒരു മണ്ണെണ്ണ അടുപ്പ് അങ്ങനെ കാണുന്നത് അങ്ങനെ ആ ഒരു അടുപ്പിലുണ്ടായിരുന്ന മണ്ണെണ്ണ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒഴിച്ച ശേഷം അവളുടെ ശരീരത്തിന് തീ കൊളുത്താണ് എന്നാൽ അപ്പോഴാണ് ആ ഒരു മണ്ണെണ്ണയുടെയും അതുപോലെ ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെയും ഒരു സ്മെല് സൈക്കോടെ ഉള്ളിലേക്ക് കയറുന്നത് ആ ഒരു സ്മെല് അവനൊരു ലഹരി പോലെയായിരുന്നു എന്നിട്ട് ഹെയറോട് ചോദിക്കുന്നുണ്ട് സാറിനറിയോ ഒരു ചെറിയ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് അവളുടെ ശരീരത്തിലെ മണ്ണിനൊഴിക്കുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട് അത് ഫീൽ ചെയ്താൽ അത് വേറെ ലെവലാണ് അത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് തരിച്ച് കയറുന്നുണ്ട് നീ ഇതുവരെ ചെയ്തിട്ടുള്ളത് പാവം പെൺകുട്ടികളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തലാണ് എന്നിട്ട് അവരോട് ചെയ്ത ക്രൂരതകള് നീ ആസ്വദിക്കുന്നു എന്നിട്ട് അവനെ അടിക്കാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ അയാൾ ഭയങ്കര അഭിനയം അപ്പോൾ ഹീറോ ആണെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഉടനെ തന്നെ ഒരു ആംബുലൻസ് ആയിട്ട് വരാൻ പറയുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ശിവയെ കാണുന്നില്ല അയാളാണെങ്കിൽ പിന്നാലെ പാഞ്ഞു വന്നിട്ട് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ് അതിനുശേഷം ഹീറോയും ശിവയും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ഗൺ സൗണ്ട് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് പിന്നീട് നമ്മൾ വെടിയേറ്റ് ചത്തു മലച്ചു കിടക്കുന്ന ശിവയാണ് അതായത് ഹീറോ അങ്ങനെ തീർത്ത് കളഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ നമ്മുടെ ഹീറോ കമ്മീഷണറെ വിളിച്ചു പറയുന്നുണ്ട് സാർ ഏൽപ്പിച്ച കേസ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോ എങ്ങനെയുണ്ടായിരുന്ന കഥ നിങ്ങള് പ്രതീക്ഷിച്ച പോലെ ആവശ്യത്തിന് ട്വിസ്റ്റിൽ ഉണ്ടായിരുന്ന നല്ല അടിപൊളി ഒരു സീരിയൽ കില്ലർ കഥ ആയിരുന്നില്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാ കൂട്ടുകാരും വീഡിയോക്ക് മറക്കാതെ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ ട് മലയാളം എന്ന നമ്മുടെ ചാനലിൽ രജപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്തേ കൂടെ കൂടില്ലേ അപ്പോൾ മറ്റൊരു അടിപൊളി കഥയറ്റ നമുക്ക് നാളെ കണ്ടുമുട്ടു ബൈ ബായ്